ദർസ് എന്ന് പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആരംഭിച്ച സംരംഭമാണ്. മഹാനായ ശൈഖുന പുല്ലുക്കര ഉസ്താദ് നിങ്ങളുടെ തൊട്ടടുത്ത് നുഞ്ഞേരിയിലാണല്ലോ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹുവിടത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്, മുഹാജിറുകളായ അന്യനാട്ടുകാരായ സഹാബികൾ മദീന എന്ന അന്യനാട്ടിൽ വന്ന് മക്കയിൽ നിന്ന് വന്ന സഹാബികൾ മദീനക്കാരായ നാട്ടുകാരായ ആളുകളുടെ ചെലവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ പഠിക്കുകയുണ്ടായി. അവരാണ് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആവശ്യമായ അറിവുകൾ ലോകത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ആ മഹത്തായ അറിവ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനാവശ്യമായ സംവിധാനമാണ് നമ്മുടെ ദർസുകൾ. ഇപ്പോൾ നീണ്ട ഒരു പ്രസംഗം നടത്താൻ പ്രതിബന്ധമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. 9 മണിക്ക് പാലത്തിങ്കരയിൽ എത്തണം. അത് നമ്മളെ ട്രെയിൻ കൊണ്ട് പറഞ്ഞതുപോലെ ഇന്നലത്തെ ട്രെയിൻ ഇന്ന് വന്നിട്ട് കൃത്യമായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കാൻ നിർവാഹമില്ല. കോഴിക്കോട്ട് രാവിലെ 10 മണി മുതൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറയും പിന്നെ പ്രവാസി മീറ്റിംഗും ഓഡിറ്റോറിയം ഉദ്ഘാടന പരിപാടിയും പിന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിങ്ങും, അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഏകദേശം അസർ ആയിപ്പോയി. എന്നിട്ടും യോഗം തീരാൻ നിൽക്കാതെ സമ്മതം ചോദിച്ചു പോന്നതാണ്. ഇപ്പൊ നമ്മുടെ റോട്ടിലൂടെ ഓടിയാൽ എല്ലാവർക്കും അറിയാം, റോഡ് പണ്ടുള്ള ഉള്ളത് തന്നെയുള്ളൂ, വാഹനത്തിന്റെ കണക്ക് എണ്ണത്തിന് യാതൊരു കണക്കുമില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്തും ഓടിയാൽ എത്തൂല. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരൻ ഞാനല്ല, മറിച്ച് ഒഴിവുള്ള റോഡ് ഇവിടെ ഇല്ലാതിരിക്കാൻ ആരാണോ കാരണക്കാർ അവരാണ്. ഞാനതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അൽ ഇസ്ലാം, അതാണ് അള്ളാഹുവിങ്കിൽ അംഗീകരിക്കപ്പെട്ട ദീൻ. ആ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള മഹാന്മാർ കേരളത്തിൽ വന്നു, ദീൻ പ്രചരിപ്പിച്ചു. أهدى ملك الهند للنبي صلى الله عليه وسلم ذرة فيها زنجبيل نبي صلى الله عليه وسلم നൽകി ഇഞ്ചി ഹദിയയായി കാണിക്കയായി കൊണ്ടുകൊടുത്ത രാജാവ് ഇന്ത്യയിൽ നിന്ന് കൊടുത്ത ഇഞ്ചി കഷ്ണം കഷ്ണമാക്കി നുറുക്കി ഒരു കഷ്ണം എനിക്കും തന്നുവെന്ന് സ്വഹാബികളിൽ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഞാൻ ഓർക്കുന്നു പറഞ്ഞതായി ഹദീസിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നബി തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, നബി തങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ചെന്ന ഹദിയ കൊണ്ട് കൊടുത്ത രാജാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നു മുതലേ ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ മാടായിയിലും ശ്രീകണ്ഠപുരത്തും ധർമ്മടത്തുമൊക്കെ
ആദ്യകാലങ്ങളിൽ തന്നെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. അന്നിവിടെ പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടെയുള്ള ഹൈന്ദവരും അഥവാ അമുസ്ലിം സഹോദരന്മാരാണ്. ഇവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മുസ്ലിം മിഷനറി പ്രവർത്തകന്മാർക്ക് ഈ രാജ്യത്തുള്ള ഇതരമത സഹോദരന്മാർ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടായിരുന്നു അവരങ്ങനെ ചെയ്തു കൊടുത്തിരുന്നത്? ഇന്നും അൽഹംദുലില്ലാ പല സ്ഥലത്തും അതേ രൂപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമടക്കം ഇതര മത സുഹൃത്തുക്കൾ ചെയ്തു തന്നുവെന്ന് എന്നോട് അസ്റഫ് സഖാഫി പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി? അതിന്റെ കാരണം അന്ന് ഇസ്ലാമുമായി വന്ന മഹാന്മാർ അവരിവിടെ പ്രചരിപ്പിച്ചത് സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സമാധാനത്തിന്റെയും ആശയമാണ്. സമാധാനം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സൗഹൃദം. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവാഇഖ, നിന്റെ തൊട്ടടുത്തുള്ളവൻ അവൻ ഏത് കക്ഷിയാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നിന്റെ അയൽവാസിയായ വ്യക്തി നിന്നെ സംബന്ധിച്ച് അവനെ കൊണ്ടൊരു ശല്യമുണ്ടാവില്ല എന്ന് നിന്റെ അയൽവാസിയുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നീ ഒരു വിശ്വാസിയാവുകയുള്ളൂ. അപ്പൊ നിന്നെ സംബന്ധിച്ച് നിന്റെ തൊട്ടടുത്ത വീട്ടുകാരും നാട്ടുകാരുമൊക്കെ നിന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്ന് അവരുടെ മനസ്സിൽ വിശ്വാസം ആർജിക്കാൻ കഴിയണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ, മറ്റുള്ളവർക്കെല്ലാം നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടണം, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. അപ്പൊ ഒരു മുസ്ലിം അവന്റെ സ്വന്തം ശരീരത്തിനും അവന്റെ സ്വന്തം കുടുംബത്തിനും അവന്റെ വീട്ടിനും അവന്റെ ഫാമിലിക്കും അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെ മറ്റുള്ളവർക്കും വേണം എന്ന് ഉദ്ദേശിക്കും. ആരോടും പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, വർഗീയതയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, അക്രമവാസനയില്ല, എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൈവരണം. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ മരണപ്പെട്ടതിന് ശേഷം സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീ. പക്ഷേ ഈ ഭൂമിലോകത്ത് ജീവിക്കാൻ, ഈ ഭൂമിയിലെ ജീവിതം സുഭിക്ഷമാകാൻ ഒരാൾ മുസ്ലിമാകണം എന്നില്ല. കാരണം ലോകസൃഷ്ടാവായ പടച്ചവൻ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിച്ചത്, വെറും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ല. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും ഓക്സിജൻ, എല്ലാവർക്കും എല്ലാം അനുഭവിക്കാം. അങ്ങനെയാണ് ഈ ലോകത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വെറും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം അല്ല. അതിന്റെ പേരിൽ അത് പറയുമ്പോൾ ഒരു മുസ്ലിം ഞാൻ ഏത് മതവിശ്വാസിയായാലും കുഴപ്പമില്ലെന്നാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അവന്റെ മതത്തിൽ നിന്ന് ഒരണുവളവ് തെറ്റിപ്പോകാൻ അവന് വകുപ്പില്ല. കാരണം മരണശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കണം എന്ന് മുസ്ലിങ്ങളായ നാം വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. അതേ സമയത്ത് വേറെ വിശ്വാസമുള്ളവർ, അവർക്കങ്ങനെ വിശ്വസിക്കാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ട്,
ആ സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് രണ്ട് ക്രിസ്ത്യാനികൾ വന്നു. അവർ വളരെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തീയ മതത്തിൽ ചേർന്ന രണ്ട് യുവാക്കളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. എന്തിനാണ് അവർ വന്നത്? ആ രണ്ട് യുവാക്കൾ മദീനയിലേക്ക് ഒരു ബിസിനസ് ആവശ്യം വന്നപ്പോൾ, ക്രിസ്ത്യാനികൾ ഉള്ള ഏരിയയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ, മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി രണ്ടാളുകളെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അനുവദിച്ചില്ല, പിടിച്ചു വെച്ചു. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ്, ഇത് രണ്ടും എന്റെ മക്കളാണ്, എന്റെ മക്കളെ ഞാൻ വിടണമെങ്കിൽ അവർ രണ്ടുപേരും ഞാൻ മുസ്ലിം ആയതുപോലെ മുസ്ലിം ആകണം, അല്ലെങ്കിൽ വിടൂല. അപ്പൊ ക്രിസ്ത്യാനികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് കംപ്ലൈന്റ് പറയാം. കാരണം അവർക്കറിയാം ഭരണാധികാരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമാണ്, പക്ഷേ അനീതിയായി ഒരു കാര്യവും അക്രമമായി ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല എന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നബിയുടെ ജഡ്ജ്മെന്റ് കേൾക്കാൻ വേണ്ടി വരൂലല്ലോ. ഒരു ജഡ്ജിയെ ആളുകൾക്ക് വിശ്വാസമുണ്ടെങ്കിലല്ലേ ജഡ്ജിമാർക്ക് വില ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ പത്രം വന്നു നോക്കുമ്പോ ആ പത്രത്തിലെ വാർത്തകൾ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ ആശങ്ക ഉള്ളവരാക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ഞാനതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഏതൊരു വിഷയത്തിലും തീരുമാനമെടുക്കുന്നവരെ സംബന്ധിച്ച് ആദ്യം സമൂഹത്തിന് വിശ്വാസം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് നബിയോട് അവലാതിപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യനായ, നബി തങ്ങളുടെ ദറുസിൽ പഠിക്കുന്ന മുതഅല്ലിമായ വിദ്യാർത്ഥിയായ അൻസാരിയായ സഹാബിയെ വിളിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താ പ്രശ്നം? അദ്ദേഹം പറയുന്നു, ഓ നബിയെ, എന്റെ രണ്ട് മക്കളാണ്, എന്റെ മക്കൾ എന്റെ ശരീരത്തിന്റെ ഭാഗമാ. ഞാൻ സ്വർഗത്തിൽ കടക്കുമ്പോൾ എന്റെ രണ്ട് മക്കൾ നരകാഗ്നിയിൽ കടക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? എന്റെ മക്കളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എന്റെ മക്കൾ ഞാൻ എന്റെ വിശ്വാസപ്രകാരം പാരത്രിക ലോകം വിജയിക്കണമെങ്കിൽ ഞാൻ ഈ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ വരണം. അതില്ലാതെ എന്റെ മക്കൾ നരകത്തിൽ കടന്നു പോകുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത് എന്റെ മക്കൾ ഇസ്ലാമിൽ വരണം. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിറങ്ങുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും സ്റ്റേജിൽ വെച്ച് കേൾക്കുന്ന ആയത്ത്. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ്. പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ ആരെയും നിർബന്ധിച്ച് ചേർക്കൽ ഇല്ല. ഇസ്ലാം അത് സത്യമാണ്, അത് ശരിയാണ്, അത് വളരെ വിശാലമാണ്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, അത് ഉൾക്കൊള്ളാത്തവർക്കും ഗുണകരമാണ്.
അത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഇസ്ലാം കൊണ്ടൊരു ശല്യം, ഒരു സമാധാനക്കുറവ് ആർക്കുമുണ്ടാവുകയില്ല. ആ നിലക്ക് അതിന്റെ സന്മാർഗം വളരെ വ്യക്തമാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിച്ചു കടത്തൽ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ പ്രശ്നത്തിന്റെ പരിഹാരം ഇറങ്ങുകയാണ്. അപ്പൊ സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും മക്കളെ നിർബന്ധിച്ച് കടത്തൽ ഇസ്ലാമിൽ ഇല്ല. കാരണം ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹു അല്ലാതെ നമുക്ക് വെള്ളവും ഭക്ഷണവും ഓക്സിജനും ശരീരവും മാംസവും മജ്ജയും തോലും എല്ലും പല്ലും നമുക്കെല്ലാം തന്ന് നമ്മെ പോറ്റി വളർത്തുന്ന നാഥനല്ലാതെ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവല്ലാതെ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യനല്ല. ആ ലോകസത്താവായ അല്ലാഹു സർവ നന്മയും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച തിരുദൂതരാണ്. ഇത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. മറ്റൊരാള് നിർബന്ധിച്ചിട്ട് ഞാനും മുസ്ലിമായി ഇത് പറഞ്ഞതുകൊണ്ടോ ഈ വാചകം തന്നെ പറഞ്ഞതുകൊണ്ടോ മുസ്ലിമാവില്ല, മറിച്ച് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കണം. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാതെ ഇസ്ലാമിലേക്ക് കടക്കുന്ന പ്രശ്നം തന്നെയില്ല. അഫ അന്ത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ, അങ്ങനെ നിർബന്ധിക്കുന്നൊരു പ്രശ്നമേ ഇല്ല. ഈ പരിശുദ്ധ ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇസ്ലാമിലേക്ക് എല്ലാവരും ക്ഷണിക്കും, ക്ഷണിക്കാഞ്ഞിട്ട് ആരും വരാതെയായി പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ നിസ്കാരത്തിന്റെ ബാങ്ക് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ്, ഒന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഒന്ന് എടുത്തോട്ടും തിരിയും അല്ലേ. വലത്തും എടുത്തൊന്നും വ്യത്യാസമില്ല, എല്ലാരെയും വിളിക്കൽ തന്നെയാണ്. വന്നാലും വന്നില്ലെങ്കിലും എല്ലാരെയും വിളിക്കൽ തന്നെയാണ്. അതാണ് ഇസ്ലാമിന്റെ ദാവത്ത്, ഇസ്ലാമിന്റെ പ്രബോധന രീതിയാണ് ദാവത്ത് തമ്മ, പരിപൂർണമായ ദാവത്ത്. ആരെയും നിർബന്ധിക്കലില്ല. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൽ ധാരാളം വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, കർമ്മപരമായ കാര്യങ്ങളുണ്ട്, ആത്മശുദ്ധീകരണത്തിന്റെ വഴികളുണ്ട്. വതഅല്ലമൻ ഇൽമൻ യുസഹീഹു ത്വാഅതൻ വഅഖീദതൻ വമുസഖിയൽ ഖൽബിസ്ഖുലാ. നീ ഇൽമു പഠിക്കണം. ആ ഇൽമു യുസഹീഹു ത്വാഅതൻ, നീ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, വുദു, കുളി, ധർമ്മം, അങ്ങനെ തുടങ്ങി ഒരുപാട് പുണ്യകർമ്മങ്ങൾ, ആ പുണ്യകർമ്മങ്ങളെല്ലാം ശരിയായ നിലക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വുദു എടുക്കാൻ ഏത് വെള്ളമായിരിക്കണം, വുദു എടുക്കാൻ ഏത് വെള്ളമായിരിക്കണം, ആ വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, എത്ര പ്രാവശ്യം കഴുകണം, ഇങ്ങനെ തുടങ്ങി എവിടെ കഴുകണം, ആ വുദു എന്തുകൊണ്ട് നഷ്ടപ്പെടും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഇതുപോലെ കുളിയെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. ഇതുപോലെ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് മതത്തിൽ ഒരുപാട് നിയമം പഠിക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാനൊരു സങ്കടം പറയട്ടെ. ഈ അടുത്തൊരു കല്യാണത്തിന് പോയി. ഞാൻ ചെന്നപ്പോൾ ഞാൻ കയറി ചൊല്ലുന്ന സമയത്ത് ഒരു യുവതിയായ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത് പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടുപോയി. ഞാൻ എന്റെ കണ്ണ് തിരിച്ചു കളഞ്ഞു. എനിക്ക് തോന്നി അവൾ തീരെ തുണി കൊടുത്തിട്ടില്ലെന്ന് തോന്നി.
പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവള് പാന്റ് ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവളുടെ കാലിന്റെ തുടിപ്പ് കാണുന്ന വിധത്തിൽ ധരിച്ച പാന്റ് തന്നെ അത് സ്കിന്നിന്റെ കളറാണ്, ചർമ്മത്തിന്റെ കളറാണ്. ചർമ്മത്തിന്റെ കളറുള്ള ഒരു പാന്റ് അതും ശരീരത്തോട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ധരിച്ചാൽ തുണി ഉടുത്തതും ഉടുക്കാത്തതും ഒരുപോലെയല്ലേ? ഇപ്പോൾ ചില പരിഷ്കാരങ്ങൾ വരികയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന ശൈലിയിലുള്ള വസ്ത്രധാരണ സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടില്ല. മറിച്ച് അവരുടെ ശരീരം മറച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അനിവാര്യ ഘട്ടത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ തന്നെ അവരിലേക്ക് ദൃഷ്ടി പതിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ പാടില്ല. സുഹൃത്തുക്കളെ, ശരീരം മറക്കാതെ ഇറങ്ങാൻ പാടില്ല. അതേത് വാതിന് പോവുകയാണെങ്കിലും, കല്യാണത്തിന് പോവുകയാണെങ്കിലും, എവിടെ പോവുകയാണെങ്കിലും അത് നിർബന്ധമാണ്. അപ്പൊ വസ്ത്രധാരണ നിയമമുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ചെയ്യുന്ന സർവകർമ്മത്തിനും നിയമങ്ങളുണ്ട്. പള്ളിയിൽ കയറുമ്പോ വലത്തേക്കാൽ എടുത്തു വെക്കണം, ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത്തേക്കാൽ എടുത്തു വെക്കണം, വീട്ടിൽ നിന്നിറങ്ങുന്നത് ഹജ്ജിന് വേണ്ടിയാണെങ്കിലും ഇടത്തേക്കാൽ എടുത്തു വെക്കണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ ഈ അതേ സുഹൃത്തുക്കളെ ഇടത് കാലെടുത്തു വെക്കണം, കക്കൂസിൽ നിന്നിറങ്ങുമ്പോ വലത്ത് കാലെടുത്തു വെക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലും നിയമങ്ങളുണ്ട്. അതേ ഏത് രംഗത്തും നിയമമാണ്. ചെരുപ്പ് ധരിക്കുമ്പോ വലത്തേ കാലിന്റേത് ആദ്യം ധരിക്കണം, ഊരുമ്പോൾ ഇടത്തേ കാലിന്റേത് ആദ്യം ഊരണം. നിയമമില്ലാത്ത ഒരു ചെറിയ പോയിന്റ് പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കാണൂല. അത് പഠിക്കണമല്ലോ. പഠിക്കണമെങ്കിൽ പ്രാഥമികമായി പഠിക്കാനുള്ള സ്ഥലമാണ് മദ്രസ. അൽഹംദുലില്ലാ, ഇവിടെ നല്ല ഒരു മദ്രസ നടക്കുന്നതായി അറിഞ്ഞു. അല്ലാഹു തആല ഇനിയും പുരോഗമിപ്പിക്കട്ടെ. മദ്രസയിൽ വെച്ച് പ്രാഥമികമായ അറിവുകൾ നൽകി നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുകയാണ്, സ്കൂളുകളിലേക്കും വീട്ടിലേക്കും അയക്കുകയാണ്. എന്നാൽ മദ്രസ പഠനം കഴിഞ്ഞ് സ്കൂൾ പഠനവും ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചുകൊണ്ടോ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മദ്രസ വിദ്യാർത്ഥികളെ പോലെയല്ല. മദ്രസ ഏകദേശം ഒരു ക്ലിനിക്കിന്റെ സ്വഭാവമാണ്, മരുന്നും വെച്ച് വിടുന്ന ഒരു പരിപാടിയാണ്. അതേസമയത്ത് ദർസ് അങ്ങനെയല്ല, അഡ്മിറ്റ് ചെയ്ത് അത് തന്നെയും ശരിക്കും ഐസിയുവിലിട്ട് പോറ്റുകയാണ്. എപ്പോഴും തൊട്ടടുത്തൊരു ഉസ്താദ്, ആ ഉസ്താദിന്റെ ശിക്ഷണം. അങ്ങനെ ഒരു ഐസിയുവിലുള്ള രോഗിയെപ്പോലെ ആ കുട്ടിയുടെ ഓരോ ചലനങ്ങളും അടക്കങ്ങളും. രാവിലെ തന്നെ ചൊല്ലേണ്ട ദിക്റുകളെ കുട്ടിയെ കൊണ്ട് ചൊല്ലിപ്പിച്ചു, രാവിലെ തന്നെ ഖുർആൻ ഓതിപ്പിച്ചു. നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് കാലെങ്ങനെയാണ് വെച്ചതെന്ന് ശ്രദ്ധിച്ചു. ആ കുട്ടികളെ ഹദ്ദാദ് പരിശീലിപ്പിച്ചു, ആ കുട്ടികൾക്ക് ദുആകൾ പഠിപ്പിച്ചു. അങ്ങനെ ആ കുട്ടികളെ ക്രമീകരിച്ച് ശരിക്കും നന്നായി വളർത്തിയെടുക്കുന്ന സംവിധാനമാണ് ദർസ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ദർസുകളിൽ ഓതിപ്പഠിച്ചവരാണ് നമ്മുടെ ഉസ്താദുമാർ. നമ്മുടെ നാട്ടിൽ പൂർവ്വകാലത്ത് ഇൽമു പ്രചരിപ്പിച്ച വലിയ വലിയ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിവിടെ നിലനിർത്തിയത് കൊണ്ടാണ് നമുക്ക് ഈമാനോടെ ജീവിക്കാൻ സാധിച്ചത്. വതഅല്ലമൻ ഇൽമൻ യുസഹീഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാബ്. കർമ്മത്തേക്കാൾ പ്രാധാന്യമാണ് വിശ്വാസത്തിന്. നമുക്കറിയാമല്ലോ, ഒരു സൽക്കർമ്മവും ചെയ്യാത്ത ഒരാൾ ഇസ്ലാമിന്റെ വിശ്വാസം അദ്ദേഹത്തിന് ഇന്നുവരെ ഇല്ലായിരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അത് മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം മരണപ്പെട്ടുപോയാൽ ഈ സെക്കൻഡ് വരെ അദ്ദേഹം അബൂജഹ്ല് തന്നെയാണെങ്കിലും ശരി, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വാസം ക്ലിയറാക്കി മരിച്ചാൽ
അദ്ദേഹത്തിന്റെ സർവ പാപങ്ങളും പുറത്തുപോയി, സ്വർഗാവകാശിയായി പോയി. കാരണം വിശ്വാസമാണ് മനുഷ്യനെ സംസ്കരിക്കുന്നത്, മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കുന്നത് വിശ്വാസമാണ് മനുഷ്യനെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം ക്ലിയറാകണം, അതാണ് അഖീദമെന്നാകണം. നീണ്ട താടിയുണ്ട്, സുബ്ഹാനല്ലാഹ്, നിര്യാണിന്റെ മേലെ കൊടുത്തു കാന്തൂറുണ്ട്, പിന്നെ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെതല്ലോ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളിലൊക്കെ സജീവമായിട്ടുണ്ട്, ഇങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ വിശ്വാസം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴച്ചുപോയതാണ് വിശ്വാസം. അങ്ങനത്തെ ഒരു സലഫി അല്ലെങ്കിൽ ഒരു പഴച്ച മാതക്കാരൻ, അവന്റെ ആഹ്റം രക്ഷപ്പെടൂല. ഇവിടെ പിന്നെ സുന്നികൾ മാത്രമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെലഫികൾ എഴുതി വെച്ചല്ലോ 2010 ജൂലൈയിലെ അൽമനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നബിയെ അള്ളാഹു ആക്ഷേപിക്കുകയുണ്ടായി എന്നാണ് എഴുതി വെച്ചത്. ഇന്നാലില്ലാ, ഇത് നജ്മുൽ ഹുദാ ദിർസാൻ വൻ നജ്മീദാ ഹവാ അൻ നജ്മ് അന്നജും എന്ന് ഖുർആൻ പറഞ്ഞു സത്യം ചെയ്തു അല്ലാഹു തആല. ആ അന്നജും എന്ന് പറയുന്നത് എന്താണെന്നതിനെ സംബന്ധിച്ച് പല തഫ്സീറുണ്ട്. സിറാജുലുദ്ദീന്റെ കലണ്ടർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു കലണ്ടർ വാങ്ങണം, ചുരുങ്ങിയത് 20 റുപ്യ കൊടുത്താൽ മേലോട്ട് എത്രയും കൊടുക്കാം. അതൊരു ബർക്കത്താണ്, സിറാജുള്ളത് വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നേർച്ച വന്നിട്ടുണ്ട്, അല്ലാഹുക്കൊക്കെ ഫലം കൊടുക്കട്ടെ. സലാത്തിയുല്ലി മന്ത്രിച്ച തേന് കൊടുക്കാനുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്, അതും കൊടുക്കാം. അള്ളാഹുത്തൽ എല്ലാവർക്കും ബർക്കത്തി. സുഹൃത്തുക്കളെ, വന്നജ്മീദാ ഹവാ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള നജ്മിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്, വന്നജ്മി നക്ഷത്രം തന്നെയാണ് സത്യമെന്നാണല്ലോ അതിന്റെ അർത്ഥം. ആ നക്ഷത്രം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബിതങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്തവരാണ്. കടലിൽ നിന്ന് കരയറിയങ്ങനെ വിഷമിക്കുന്ന കപ്പിത്താൻ നക്ഷത്രത്തിന്റെ വെളിച്ചം നോക്കി, നക്ഷത്രം നോക്കി രക്ഷപ്പെടുന്നത് പോലെ മനുഷ്യന് രക്ഷപ്പെടാനുള്ള വ്യക്തിയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിതങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവൻ രക്ഷപ്പെട്ടവനാണ്. അതാണ് നജ്മുൽ ഹുദാ, സന്മാർഗത്തിന്റെ നക്ഷത്രം. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങളിൽ നക്ഷത്രങ്ങളുടെയും അപ്പുറത്ത് യാത്ര ചെയ്തു വന്നിട്ടുള്ള ആളുമാണ്. സറൈതാമിൻ ഹറമിൻ ലൈല നീല ഹറമി കമാ സഹറൽ ബദ്റു ഫീ ദജ്മീന ലൂലമി വബിതാ തർഖൈല അന്നിൽ താമസീലതൻ നിൻഖാബി ഖൗസൈനി ലം തുദ്രക് വലം തുറമി. ആരുമെത്താത്ത ഒന്നുമെത്താത്ത സ്ഥലങ്ങളിലൊക്കെ പോയി താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി വന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്നജ്മി എന്ന വാക്ക് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ് മഹവല്ല സാഹിബുക്കും വമാ വവാബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പിഴച്ചിട്ടില്ല. അല്ലാഹു പറയുന്ന നബി പിഴച്ചിട്ടില്ല, മുജാഹിദുകൾ പറയുന്ന നബിക്ക് പിഴച്ചിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള അഖീദയുണ്ടല്ലോ. മഹാനായ പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിൽ ഞാൻ ഓതാൻ പോയപ്പോ ഉസ്താദ് അവരുടെ പുസ്തകം വിൽക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയിരുന്നു. മഹാനായ ഉസ്താദ് അവരുടെ ഒരു പുസ്തകം എഴുതിയിരുന്നു,
മൗദൂദിസത്തിന്റെ തനി നിറവും ആധുനികരുടെ നൂതനാശയങ്ങളും എന്നായിരുന്നു അതിന്റെ പേര്. ജമാഅത്തെ ഇസ്ലാമിയുടെ പഴച്ച ആശയങ്ങളായിരുന്നു ഉസ്താദവറുകൾ അതിൽ എഴുതിയിട്ടിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മൂസാ നബി മഹാകുറ്റം ചെയ്തിരുന്നു എന്ന് മൗദൂദി സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾ എന്ന പച്ച മലയാളത്തിലുള്ള പുസ്തകത്തിൽ തന്നെ കാണാം. ആദൻ നബി തെറ്റ് ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ അവരും പറഞ്ഞിട്ടുണ്ട്. അവരുടെയും അഖീദ പഴച്ചുപോയി. അഖീദ നന്നാകണം. ഖാദിയാനിയുടെ അഖീദ പഴച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബിയുണ്ടെന്ന് വാദിച്ചു. സലഫികളുടെ അഖീദ പഴച്ചുപോയി. പടച്ചവര് ഭാഗമുണ്ടെന്നും സ്ഥലമുണ്ടെന്നും അവനും കയ്യും കാലമുണ്ടെന്നും ഒക്കെ വാദിച്ചു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഇൽമ് പഠിക്കണം. എന്ത് ഇൽമാ പഠിക്കേണ്ടത്? കർമ്മം നന്നാക്കുന്ന ഇൽമ് പഠിക്കണം, വിശ്വാസം നന്നാക്കുന്ന ഇൽമ് പഠിക്കണം. അതിന്റെ പുറമേ വമുസക്കിയൽ ഖൽബി സ്ലാം, ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാനായ ഖൗഫുൽ അദം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ഫതുഹുർ റബ്ബാനി എന്ന കിതാബ് കേട്ടിട്ടില്ലേ? ഫതുഹുൽ ഗൈബ് എന്ന കിതാബ് കേട്ടിട്ടില്ലേ? കിതാബുൽ ഗുന്യത്തിലെ ത്വാലിബി തരീഖുൽ ഹഖ് എന്ന കിതാബ് കേട്ടിട്ടില്ലേ? അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളില്ലേ? ആ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാനവറുകൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കാനുള്ള വിഷയമാണ്. മനസ്സ് നന്നാകണം. അഹങ്കാരിയാകരുത്, അസൂയക്കാരനാകരുത്, വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാകരുത്, വർഗീയവാദിയാകരുത്, അതേ തീവ്രവാദിയാകരുത്. മനുഷ്യരോട് പോരാ, മൃഗങ്ങളോട് പോരാ, പറവകളോട് പോരാ, സർവജീവികളോടും കാരുണ്യമുള്ളവനാകണം. അതാ മനസ്സ് വളരെ ലോലമായ മനസ്സായിരിക്കണം. ആ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സ്, അതാണ് വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദീ, അല്ലാഹു മഈ. അല്ലാഹു തആല എനിക്ക് ഹാജറുള്ളവനാണ്. അല്ലാഹു എനിക്ക് സാക്ഷിയാണ്. അല്ലാഹു എന്നെ നോക്കുന്നവനാണ്. അല്ലാഹു എന്റെ കൂടെയാണ് എവിടെയും എപ്പോഴും. അല്ലാഹ് ആ ചിന്തയിൽ മനുഷ്യൻ ജീവിക്കണം. ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിച്ചു ഒരു തെറ്റ് ചെയ്താൽ, വേറൊരു പെണ്ണിനെ ഫോൺ ചെയ്താൽ മറ്റൊരു പെണ്ണുമായി, അതാ ഞാൻ ബന്ധം പുലർത്തിയാൽ എന്റെ ബാപ്പയും ഉമ്മയും അറിയാതെ ഞാനതാ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലായാൽ, അതേ എന്റെ ബാപ്പയും ഉമ്മയും അറിയാതെ, അല്ലെങ്കിൽ കുടുംബമറിയാതെ, ഉസ്താദുമാരറിയാതെ ഞാനൊരു പുരുഷന് അതാ ടെലിഫോൺ നമ്പർ കൈമാറിയാൽ, അങ്ങനെ ഏത് കാര്യം ചെയ്താലും അല്ലാഹു തആല അവന്റെ മുമ്പിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവനെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാതെ മനസ്സ് സംസ്കരിക്കാൻ കഴിയില്ല. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്. ശൈഖാണെന്നും പറഞ്ഞിരിക്കുന്ന ചില അതാ വ്യാജന്മാരുണ്ട്, അന്യപെണ്ണിന്റെ കൈപിടിക്കുന്നവർ. അതുപോലെ തന്നെ ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികളെയും കൂട്ടി നടക്കുന്നവർ, അങ്ങനെ പലരുമുണ്ടടോ. നീ തീയിന്റെ മേലെ തീ കത്തിക്കുന്നവനാണ്. നീ ഒരിക്കലും ശൈഖുമല്ല, മുരീദുമല്ല, നീ മഹാന്മാരെ വഴിയിലുമല്ല എന്ന് എത്ര ഗൗരവത്തിലാണ് ഫതുഹുർ റബ്ബാനിയിൽ ഔസുല്ലാഹം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതുപോലെ മഹാനവറുകൾ പറയാനടോ, നീ നിന്റെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് വിചാരിക്കല്ല. രാവിലെ മുത്തഅല്ലിമികൾക്ക് അതിക്ക് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത പദ്യമാണ്. നീ
അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന പടച്ചവന്റെ അടുക്കൽ സ്ഥാനം തേടണ്ട. മനുഷ്യന്മാർക്കിടയിൽ ഒരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്നെ ആളുകൾ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് ചിന്തിക്കരുത്. ആദരിച്ചു കൊള്ളട്ടെ ബഹുമാനിച്ചു കൊള്ളട്ടെ, അത് അതാ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷേ എനിക്കങ്ങനെ ഒന്ന് കിട്ടണം എന്ന് നീ ചിന്തിക്കരുത്. നീ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ പഠിക്കുമ്പോഴും ഏത് ദർസുകൾ നമ്മൾ സ്ഥാപിക്കുമ്പോഴും നടത്തുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പാവപ്പെട്ട ഞാൻ എന്ത് പ്രസംഗം നടത്തുമ്പോഴും സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും എപ്പോഴും അഖലിസുവദ അല്ല തുരീദ ബി ത്വാഅതി ഇല്ല തഖറുബ ബിന്നിലാഹിക്, നിന്റെ ഇലാഹായ അല്ലാഹുവുമായി അടുക്കുക എന്നതല്ലാത്ത വേറെ ഒരു ചിന്തയും പാടില്ല. മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കുന്ന അറിവ്, ഈ മൂന്ന് അറിവുകളും മനുഷ്യൻ നേടിയിരിക്കണം. ഇപ്പോൾ പറയാൻ സമയം ഇല്ല, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ആ മൂന്ന് അറിവും നേടിക്കൊടുക്കുന്ന സ്ഥലമാണ് ദർസ്. ഏറ്റവും വലിയ ഒരു വിഷയമാണ് ക്ഷമ. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ പ്രതിഫലം കിട്ടും. അതിനെന്ത് വേണം? നല്ല ക്ഷമ വേണം. ദേഷ്യം പിടിക്കാൻ പാടില്ല. ആര് ചീത്ത പറഞ്ഞാലും ദേഷ്യം പിടിക്കരുത്, തെറി പറഞ്ഞാലും ദേഷ്യം പിടിക്കരുത്, കല്ലെറിഞ്ഞാലും ദേഷ്യം പിടിക്കരുത്. നല്ല ക്ഷമ വേണം. പകരം ചെയ്യണം എന്ന ചിന്ത ഉണ്ടാകരുത്. മറിച്ച് ലിസലാമതി ദുനിയാ ഖിസാലുൻ നർബൻ ഉഫ്റുൽ ലിജഹലിൽ ഖൗമി മല്ലുക തജ്ഹല, നീ അങ്ങോട്ടാരോടും തെറ്റിയരുത്, ഇങ്ങോട്ട് ചെയ്ത് തെറ്റ് പുറത്തു കൊടുക്കാൻ നിനക്ക് സാധിക്കണം, ഭൂമിയിൽ സമാധാനം ഉണ്ടാവും, നിനക്ക് രക്ഷയുണ്ടാവും. അങ്ങോട്ട് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം. അതാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൂതീമൻ ഹറമൻ, നിനക്ക് ഇങ്ങോട്ട് തരാത്തവന് നീ കൊടുക്കുക. വതസ്ലുമൻ ഖത്റൻ, വിശാല മനസ്ഥിതിയുള്ള മനുഷ്യൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നു, അവൻ റഹ്മത്ത് ചെയ്യട്ടെ. അവൻ റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ വിശാലമായ മനസ്സ് വേണം. ഭാര്യയുടെ നാവിൽമേൽ ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തത് വല്ലതുമുണ്ടെങ്കിൽ അതും ഓർമ്മിച്ച് നടക്കരുത്, അത് പൊരുത്തപ്പെട്ടേക്കണം. ഭർത്താവ് ദേഷ്യം പിടിച്ചെന്നോ പറഞ്ഞു പോയാൽ അതും ഓർമ്മിച്ച് നടക്കരുത്, പൊരുത്തപ്പെട്ടേക്കണം. അങ്ങനെ തുടങ്ങി ഉസ്താദി ശിഷ്യനെ പറഞ്ഞാലും ശിഷ്യനിൽ നിന്നൊരതിപ് കേട് വന്നാലും അതേ നേതാവിന്റെ സ്വഭാവം ഒരിക്കൽ ഇഷ്ടപ്പെടാതിരുന്നാലും അതേ അനുയായികളിൽപ്പെട്ട ഒരാളുടെ പെരുമാറ്റം പിടിക്കാതിരുന്നാലും എവിടെയാണെങ്കിലും അവിടെയെല്ലാം വിശാലമായ മനസ്സ് വേണം, പുറത്തു കൊടുക്കുന്ന മനസ്സ് വേണം. മഹാനായ ഖൗസുല്ലാദം തങ്ങൾ പറഞ്ഞില്ലേ, നം തഹ്ത മീസാബിൽ ഖദർ, നീ അള്ളാഹുവിന്റെ ഖദറാകുന്ന പാത്തിയിൽ നിന്ന് അള്ളാഹു തേരെ എന്താണോ ചൊരിച്ചു തരുന്നത് അത് നീ പൊരുത്തപ്പെട്ടോളണം. നീ അവിടെ വിശ്രമിക്കണം. നിനക്കതാ രോഗം വന്നാൽ, ഏത് രോഗം വന്നാലും നീ എനിക്ക് റബ്ബ് രോഗം തന്നത് എന്തിനാണെന്ന് ചിന്തിക്കരുത്. നിന്നെ പടച്ചവൻ അവനാണ്, ആരോഗ്യം തന്നവൻ അവനാണ്, നിനക്ക് ഇന്ന് വരെ ആവശ്യമുള്ളതൊക്കെ തന്നത് അവനാണ്. നീ ചോദിച്ചിട്ടല്ലോ നിന്നെ കണ്ണു തന്നത്, നീ ചോദിച്ചിട്ടല്ലോ നിന്നെ കരല് തന്നത്, നീ ആവശ്യപ്പെട്ടിട്ടല്ലോ നിനക്ക് ഹാർട്ടും കിഡ്നിയും തന്നത്. ആ റബ്ബ് നിനക്കൊരു രോഗം തന്നാൽ, എന്റെ റബ്ബ് എനിക്ക് രോഗം തന്നെങ്കിൽ ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു, എന്റെ റബ്ബിനോട് ഞാനത് ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചികിത്സ ചെയ്യാൻ അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചികിത്സ നടത്തുന്നു. ചികിത്സകൾ ഭൗതികമുണ്ട്,
ഭൗതികമുണ്ട്. തേൻ എന്ന് പറയുന്ന സാധനം എന്താ എന്നാലും രോഗശമനത്തിന് നല്ലതാണ്. അതിൽ ഫാത്തിഹ ഓതി ഒന്ന് ഊതുകയും ചെയ്താലോ അതിന് കൂടുതൽ ബഹുമാനമാണ്, അതിന് കൂടുതൽ ഫലമാണ്. എല്ലാ ഫലവും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്. എന്ത് രോഗം വന്നാലും ക്ഷമിക്കണം, ഏത് നഷ്ടം വന്നാലും ക്ഷമിക്കണം, എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കണം. അങ്ങനെയുള്ളൊരു ക്ഷമയുടെ ജീവിതം വേണം. അപ്പോഴാണ് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കുന്നത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, റാബിഅ ആ വാക്കിന്റെ അർത്ഥം നാലാമത്തവൾ എന്നാണ്. നാലാമത്തവൾ എന്ന പേര് വരാൻ എന്താ കാരണം? നേരത്തെ ബാപ്പക്കും ഉമ്മക്കും മൂന്ന് പെൺകുട്ടികളുടെ നാലാമത്തെ പെൺകുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ കൂട്ടത്തിൽ ചില വിവരമില്ലാത്തവരില്ലേ? ഒരു പെൺകുട്ടി ജനിച്ച് വീണ്ടും പെൺകുട്ടി ജനിച്ചാൽ ഭാര്യയെ കലമ്പുന്നവര്, ഭാര്യയോട് വെറുപ്പ് പിടിക്കുന്നവര്, പിന്നെയും ഒരു പെണ്ണിനെയും കൂടി പ്രസവിച്ചാൽ അവളെനിക്ക് വേണ്ടാന്ന് പറയുന്നവര്, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മനുഷ്യ, നീ എന്തൊരു വിഡ്ഢിയാണ്, നീ എന്തൊരു വിഡ്ഢിയാണ്. നീ ഒരു കൃഷിസ്ഥലത്ത് വാഴ നടുന്നു, അതിന്റെ മേലെ വാഴക്കലയുണ്ടാകുന്നു. അങ്ങനെ നീ നാല് പ്രാവശ്യവും വാഴക്കല വെച്ചിട്ട് അപ്പോഴൊക്കെ വാഴ വെച്ചിട്ട് വാഴക്കല കിട്ടി, അതിന് നിനക്ക് ഭൂമിയോട് ദേഷ്യം പിടിക്കുന്നു. നീ പറഞ്ഞ എന്റെ തേങ്ങണ്ടാകാത്തത്, ഉത്തരവാദി ആ ഭൂമിയാണോ അല്ല നീയാണോ? നീ അതാലോചിച്ചു നോക്കേണ്ടതല്ലേ? ആ പെൺകുട്ടിയെ നീ പീഡിപ്പിക്കുന്നതും നീ സംസാരിച്ച് മനസ്സിന് കുത്തിവേദനിപ്പിക്കുന്നതും കടുത്ത അനീതിയല്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതേ നാലാമത്തെ പെൺകുട്ടി ജനിച്ച അവസ്ഥ അറിയോ നിങ്ങൾ? വീട്ടിൽ കത്തിക്കാൻ എണ്ണയില്ല, ഇന്നത്തെപോലെ ഇലക്ട്രിക് ലൈറ്റ് അല്ല, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് പൊതിയാൻ ഒരു തുണി കഷ്ണമില്ല. പ്രസവിച്ച ഉടനെയുള്ള ഭാര്യക്ക് കൊടുക്കാൻ ഒരൽപവും ഭക്ഷണമില്ല. വലിയ ഞെരിക്കമാണ്, പ്രയാസമാണ്. നമ്മളിപ്പോ എല്ലാവരും വലിയ ബേജാറിലാണ്. സൗദിയിലും ഖത്തറിലും യുഎയിലും ഒമാനിലും കുവൈത്തിലും ബഹ്റൈനിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തും പ്രയാസങ്ങളാണ്, നമ്മളെ നാട്ടിലും പ്രയാസങ്ങളാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും പട്ടിണിയായോ? അതൊന്നുമില്ല. നേരത്തെ 10,000 കിട്ടിയവന് ഇപ്പൊ ചിലപ്പോ 5,000 പോയി, നേരത്തെ 10,00,000 കിട്ടിയവന് 5,00,000 പോയി. അമ്പേജാറാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഒന്നും കയ്യിലില്ല. വളരെ വിഷമത്തോടെ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങളൊന്ന് പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. ഭർത്താവ് ഇറങ്ങി തൊട്ടടുത്ത വീട്ടിന്റെ ഗേറ്റിംഗിൽ പോയി, പക്ഷെ മുട്ടാൻ ധൈര്യം വന്നില്ല. കാരണം ഇന്ന് വരെ ക്ഷമിച്ച് ജീവിച്ചതല്ലാതെ ഒരാളോടും യാചിച്ചിട്ടില്ല. ആ ഗേറ്റും പിടിച്ചവിടെ നിന്ന് കുറെ സമയം ആരും വന്നില്ല. തിരിച്ചു വന്നു, ഭാര്യ തിരക്കി എന്ത് കിട്ടി? അവരാരും വന്നില്ല. ഭാര്യ അങ്ങ് കരഞ്ഞുപോയി. അപ്പോൾ മഹാനവകൾ മുട്ടിന്റെ മേലെ തലയും കുത്തി അവിടെ ഇരുന്നു. അബൂ റാബിഅ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നപ്പോഴങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങള് പറയാണ്, ഓ അബൂ റാബിഅ, നിങ്ങൾക്ക് വീണ്ടും ഒരു പെൺകുട്ടി ജനിച്ചതിൽ വിഷമിക്കണ്ട. ലാത്തമ്മബിഹാ, നിങ്ങൾ വിഷമിക്കണ്ട. ആ പെൺകുട്ടി വലിയ പവറുള്ള പെൺകുട്ടിയാണ്, ഒരുപാട് ആൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന പെൺകുട്ടിയാണ്, വലിയ മഹത്വമുള്ള പെൺകുട്ടിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്തു, ബസറയിലെ ഭരണാധികാരിയുണ്ട് ഈസബിനു സാദാൻ എന്നാണ് അയാളെ പേര്, അദ്ദേഹത്തിന്റെ സമീപത്തി എന്നിട്ട് പറയണം, ഞാൻ പറഞ്ഞു അയച്ചതാണെന്ന് പറയണം. ഈസബിനു സാദാൻ എന്ന ഭരണാധികാരിയോട് പറയണം, എന്നെ നബി തങ്ങൾ അയച്ചതാണെന്ന് പറയണം. എന്തിനാണ് അയച്ചത് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിനൊരു പതിവുണ്ട്, എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലും എന്റെ പേരിൽ. ഓ മുസ്ലിമീങ്ങളെ, ഭരണാധികാരിയാണ്, ബസറയിലാണ്, പക്ഷേ ദിവസേന 100 സ്വലാത്ത് ചൊല്ലും. അത്ര വലിയ തിരക്കൊന്നും നമുക്കില്ലല്ലോ, ഒരു 100 സ്വലാത്തെങ്കിലും ഞാനും ദിവസം ചൊല്ലുമെന്ന് നമുക്കൊരു തീരുമാനമെടുത്തുകൂടെ യുവാക്കളെ? അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൂടെ ഉമ്മമാരെ? അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൂടെ കാരണവന്മാരെ?
എത്ര പെട്ടെന്ന് കഴിയും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. 100 സലാത്തുകൾ 10 മിനിറ്റ് മതിയല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ദിവസേന 100 സലാത്തുകളും അദ്ദേഹം വെള്ളിയാഴ്ച രാവ് 400 സലാത്തുകളും ഈസ ബിനു സാദാൻ. പക്ഷെ ഇന്നലെ അദ്ദേഹത്തോട് സലാത്ത് മറന്നുപോയി. നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് പറയണം ഇന്നലെ സലാത്ത് മറന്നിട്ടുണ്ട് എന്ന് പറയണം, ഞാൻ അയച്ചതാണെന്ന് പറയണം. അതിന് പ്രായശ്ചിത്തമായി 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ കൽപ്പിച്ചു എന്ന് പറയണം. എഴുതി കൊടുത്താലാ നല്ലത്. ചിലപ്പം ഭരണാധികാരിയല്ലേ, ചിലപ്പം കേറാൻ കഴിയില്ല. അദ്ദേഹം എഴുത്തുമെഴുതി പിറ്റേന്ന് രാവിലെ പോയി, ചെന്ന് ഗേറ്റ് മാന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു. എഴുത്ത് ഭരണാധികാരിക്ക് കിട്ടി. ഭരണാധികാരി അതിങ്ങനെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം നോക്കണ്ട, കാരണം ഞാൻ ചൊല്ലിയ സലാത്ത് മുഴുവനും ഹബീബിന്റെ ഹളുറത്തിലെത്തിയിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ വിട്ടുപോയപ്പോ എന്നെ ഉണർത്തിയല്ലോ. അതൊരു സാധാരണ നേതാവല്ലല്ലോ, ഖബറിൽ കിടന്ന് ഉമ്മത്തിനെ വീക്ഷിക്കുന്ന നേതാവല്ലേ. വലിയ സന്തോഷമായി പോയി. ഉടനെ തന്നെ 2000 സ്വർണ നാണയം എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്തു. 400 സ്വർണ നാണയം എടുത്ത് എഴുത്തുകൊണ്ടുവന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളയച്ചാളല്ലേ, അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് തന്നെ കൊടുക്കണം എന്ന നിലക്ക് മൂപ്പര് തന്നെ വന്നിട്ട് കയ്യിലേക്ക് 400 സ്വർണ നാണയം കൈമാറി. സുഹൃത്തുക്കളെ, അങ്ങനെ പിന്നീട് നന്നായി ജീവിച്ചു. പക്ഷേ ബാപ്പയും ഉമ്മയും മരിച്ചുപോയി. അതേ മൂത്ത പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ച് വേറെ വഴിക്ക് പോയി. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹുന്ന കാരുമില്ല. അതേ ബസറയിൽ വലിയ ജെരിക്കമുള്ളൊരു സമയം ഒരു ധിക്കാരിയായ മനുഷ്യൻ ആ പെൺകുട്ടിയെ എടുത്ത് 1.6 വെള്ളി നാണയത്തിന് വിറ്റ് കളഞ്ഞു. ഒരു ദുഷ്ടനായ അക്രമി ക്രൂരനായ മനുഷ്യനാണ് കിട്ടിയത്. ആ ക്രൂരനായ മനുഷ്യൻ വല്ലാതെ അധ്വാനിപ്പിച്ചു. പക്ഷേ എന്നാലും മഹദി രാത്രിയിൽ നീണ്ട നിസ്കാരമാണ്. ഒരു ദിവസം ഒരക്രമി ആ പെൺകുട്ടിയുടെ പിന്നാലെ ഓടി. മഹദി സ്വന്തം ശരീരം രക്ഷപ്പെടുത്താൻ പരമാവധി സ്പീഡിൽ ഓടുമ്പോൾ വീണുപോയി. വീണപ്പോൾ കൈ പൊട്ടിപ്പോയി. ആ വീണ സ്ഥലത്ത് കബളും കുത്തിയിട്ട് അള്ളാഹുവിനോട് പറയാണ്, യാ ഇലാഹി, എന്റെ അള്ളാ, എന്റെ ഇലാഹായ അള്ളാ, അന ഖരീബത്തുൽ, അന ദഈഫത്തുൽ ഖരീബത്തുൽ, ലാ ബലീ വല ഉമ്മാ, ഞാൻ ദുർബലയാണ് അള്ളാ, ഞാൻ വൈദേശിയാണ് അള്ളാ, എനിക്ക് ബാപ്പയും ഉമ്മയൊന്നും ഇല്ല അള്ളാ, ഞാനൊരക്രമിയുടെ അടുക്കൽ തടവിലാണ് അള്ളാ. അതോടുകൂടെ എന്റെ കയ്യും പൊട്ടിയല്ലോ അള്ളാ. എനിക്ക് നിന്നോട് പറയാനുള്ളത് അത് മുഴുവനും ഞാൻ പൊരുത്തപ്പെട്ട് നീ തന്നതൊക്കെ തൃപ്തിപ്പെട്ട പെണ്ണാണ് അള്ളാ. എന്നെ സംബന്ധിച്ച് നീ തൃപ്തിപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്കറിയുന്നില്ലല്ലോ അള്ളാ. അതാ ഒരു അശരീരി ഒരു വിളി കേൾക്കുന്നു, റാബിയാ നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങളെ കണ്ട് ആകാശത്തുള്ള മലക്കുകളിൽ വരെ നിങ്ങളുടെ സ്ഥാനത്തെ കൊതിക്കുന്ന സ്ഥാനം ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ദുനിയാവിൽ എന്ത് പ്രയാസമുണ്ടായാലും അള്ളാഹു എന്ത് തന്നാലും തൃപ്തിപ്പെടാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിൻ. അങ്ങനെ മനസ്സ് ശുദ്ധിയാകണം.
അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം, അള്ളാഹുവിനോട് അടുക്കണം. അതിനുള്ള ഇൽമ്, അതാണ് തസവ്വുഫിന്റെ ഇൽമ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഇൽമ്, കർമ്മം നന്നാക്കുന്ന ഇൽമ്, വിശ്വാസം ക്ലിയറാക്കുന്ന ഇൽമ്, അതിന്റെ പുറമെ ആത്മശുദ്ധീകരണത്തിന്റെ ഇൽമ്, ഈ മൂന്ന് ഇൽമും പഠിക്കാനുള്ള കേന്ദ്രമാണ് ദർസ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല 25 കൊല്ലം ഇവിടെ സ്തുത്യർഹമായി ദർസ് നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സഖാഫിക്ക് അല്ലാഹു തആല അവസരം കൊടുത്തു. ഇനിയും ഒരുപാട് അവസരങ്ങൾ അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഈ ദർസിന് വേണ്ടി എന്നെ ഇവരെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇനിയും സഹായിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അല്ലാഹു എല്ലാവർക്കും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഞങ്ങൾക്കും ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവിന് 1500 രൂപ, അങ്ങനെ ഓരോരുത്തർ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ദിവസം നടക്കാറ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. അതുകൊണ്ട് കുറച്ചാളുകൾ ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഒരു 10 കുട്ടികൾ തരാം 15,000 രൂപ ഒരാൾ, അങ്ങനെ ഒരു 10 മാസത്തത് അല്ലെ 12 മാസത്തത് അങ്ങനെ ഏറ്റെടുത്താൽ വലിയ സന്തോഷം. ഇല്ലെങ്കിൽ കഴിവനുസരിച്ച് ആരെങ്കിലും ഒരു തുടക്കം ആരാ പറയാ. അല്ലാഹു ബർക്കത്തിയട്ടെ. ആരെങ്കിലും പറയാണ്ടെങ്കിൽ അള്ളാഹ് മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. ഇവിടെ തന്നെ പഠിച്ച ആളും കൂടിയാണ് അല്ലേ. നിങ്ങളെടുത്ത് പഠിച്ചാണ്? അതെ, ഇവിടെ ആയിക്കൊള്ളുന്നില്ല, എവിടെ ആയിരുന്നാലും. എന്താണ് പേര്? സമീർ അസ്റഫി. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. നല്ല നാഫിഅായ ഇൽമ് അദ്ദേഹത്തിന് നമുക്കും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും മുഅ്മിനീങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ അള്ളാഹു തആല ഏറ്റിത്തരട്ടെ. ഇനി ആരെങ്കിലും ഉണ്ട് പറയാന്ന്? വേം പറയാം. അവിടെ പാലത്തിങ്ങന പോണ്ട സമയം കഴിഞ്ഞു പോയി, വളരെ അതിക്രമിച്ചു പോയി. പക്ഷേ നിങ്ങളെ പരിപാടിയാണ് ആദ്യം തന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇസ്തീഖാക്കുന്നുണ്ട്. പിന്നെ അഹമ്മദ് കുട്ടി ഹാജി. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. എത്രയാ പറഞ്ഞേ? 1500 ഒരു മാസത്തെങ്കിലും കിട്ടിയാൽ ഒരു സന്തോഷം. പിന്നെ ആരെയുള്ള ഒന്ന് വേം പറയും. ആരെങ്കിലും പറഞ്ഞതിന് വേം പറയും. സമയം മറു മുസ്ലിയാർ അഹമ്മദില്ല 500 അങ്ങ് തരണ്ടാലോ? വേണ്ട. പിന്നെ വേറെ ആരാണ്? ഒന്ന് വേം പറയും, വേം പറയും. അഹമ്മദില്ല ഒരു മാസത്തെ മനാഫ് ഹാജി. ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്തിയട്ടെ. ഒന്നിച്ചു ദ്വാരക്കാം. പിന്നെ ഇനി ആരാണുള്ളത്? ഒന്ന് ആരെങ്കിലും ഒന്നിങ്ങനെ നടന്നാൽ ഓരോരുത്തർക്ക് പറയും. ഈ വിളിച്ചു പറയാൻ പറഞ്ഞു മടിയായി. ആരെങ്കിലും ഒന്ന് രണ്ടാൾ ഇങ്ങനെ നടന്നാലേ ഓർത്തകരാരെങ്കിലും. പിന്നെ ആരെല്ലാം വേം പറയും. അതിലിടയ്ക്ക് സറൗത്തുല്ലാഹുവിന്റെയും താജുൽ ഉലമയുടെയും അതുപോലെ നാളെ നലിക്കുട്ടി ഉസ്താദിന്റെ ആണ്ടാണ് നാളെ, ഞാൻ അവിടെ പോകുന്നു. പിന്നെ വേറെ ആരാണ്? വേം പറയും. അതുപോലെ നൂറുൽ ഉലമയുടെ ആണ്ടാണ്. അതുപോലെ ഒരുപാട് കണ്ണീത്ത് ഉസ്താദിന്റെ, അതുപോലെ ഒരുപാട് അലിക്കി ഉസ്താദിന്റെ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ ആണ്ടിന്റെ സമയം ഒരുപാട് ഒരുപാട് ആളുകളുടെ ആണ്ടിന്റെ ഒരുപാട് ലോകം മാറാൻ കാരണമാകുന്ന സൂറത്തിന്റെ ഞങ്ങളിൽ രോഗമുണ്ടോ, ഞങ്ങളിൽ ഈ സദസ്സിലുള്ള ആശുപത്രിയിലാണ് ബന്ധപ്പെട്ട ഒരാളും എല്ലാ വിവാഹങ്ങളെയും അതുപോലെ
പോലെ ആര് എന്ത് രോഗമുള്ളവർക്കോ സൂറത്തുൽ ഫാത്തിഹയുടെ സൂറത്തുൽ ഏത് കാൻസറും ട്യൂമറും കാരണമാകും, ഏത് ഹാർട്ടിന്റെ രോഗവും കിഡ്നിയുടെ രോഗവും സൂറത്തുൽ ഫാത്തിഹയുടെ രോഗവും ഏത് രോഗം രോഗമുണ്ടോ ഈ സദങ്ങളെ ഗർഭിണികൾക്ക് സലാമത്ത് മക്കളില്ലാത്തവർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള സാമ്പത്തികളുണ്ടോ വിഷമങ്ങളുണ്ടോ ഏത്യവും വർക്കത്തും നന്മകളും മുഴുവനും ഞങ്ങൾക്ക് ചൊരിക്കണേ ഞങ്ങളുടെ സർവ്വകൃതികളില്ലാത്തവർക്ക് ഞങ്ങൾക്കും ഞങ്ങളായ എത്തിത്തരണേ അവരുടെ എല്ലാ പരീക്ഷകളിലും ഞങ്ങളുടെ വിജയം നിങ്ങളുടെ സർവസമയത്തും നിന്റെ കാവൽ നൽകണേ സൗഹാർദ്ദത്തിനും പ്രസ്ഥാനമാണ് നാടുകളിൽ നിലനിർത്തണേ അമ്മത്തിന് സർവ നാടുകളെയും വീടില്ലാത്തവർക്കും വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലാർത്ഥത്തില്ലാത്തവർക്കും നല്ലതുമായും ബന്ധപ്പെടുന്ന ഏറ്റവും നല്ല തിരുമലാണ് സന്തോഷത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ പിന്നെ അതുകൊണ്ട് നമ്മളൊരു പരിപാടി ഒരു 25 കൊല്ലം തീർച്ചയായിട്ടുള്ള വാർഷികമാണ്. കുറച്ച് സമയത്ത് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം എന്ന് ഉറപ്പിച്ചു.